അസ്ലാമലൈക്കും പ്രിയ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ നമ്മൾ ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മധ്യകാല ഇന്ത്യ സമൂഹം വിഭവം വിനിമയം എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റാണ് നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഏതെല്ലാം വിഭവങ്ങളാണ് സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത് എങ്ങനെയാണ് വിനിമയം ചെയ്യാൻ കഴിയുന്നത് ആ സമൂഹത്തിൻ്റെ ഗുണം എന്താണ് ആ സമൂഹം എങ്ങനെയാണ് തിരിച്ചറിയുക എന്നതിനെക്കുറിച്ചുള്ള പാഠഭാഗമായിരുന്നു ബാബർ ചക്രവർത്തിയുടെ ഓർമ്മക്കുറിപ്പായിട്ടുള്ള ബാബർനാമയിൽ പറഞ്ഞ പോലെ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഇന്ത്യയായിരുന്നു അത് എല്ലാ മേഖലയിലും സകല മേഖലയിലും അത് വൈവിധ്യപൂർവമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഇനി കൈത്തൊഴിലും കൃഷിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന അവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു നമ്മൾ നേരത്തെ ബാബർനാമയിൽ പറഞ്ഞതുപോലെ തന്നെ യാത്രാസഞ്ചാരിയായിട്ടുള്ള അൽബറൂനി അൽബറൂനിയുടെ ഓർമ്മക്കുറിപ്പിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് കൈത്തൊഴിൽ എടുത്തിട്ട് രാജ്യത്തിനെ രക്ഷിച്ച ആളുകളായിരുന്നു ഇവിടുത്തെ കൃഷിക്കാർ കൃഷി എന്ന് പറയുന്നത് കരം കൊടുത്തിട്ടാണെങ്കിലും കപ്പം കൊടുത്തിട്ടാണെങ്കിലും ഈ നാടിനെ സംരക്ഷിക്കണം എന്ന് പറയുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നു നമ്മളെ പൂർവീകരായിട്ടുള്ള നാട്ടുകാർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ആ മഹത്തരമായ ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ സമ്പുഷ്ടമായത് വൈവിധ്യമാർന്ന കാർഷിക മേഖല അത് ഔഷധത്തോട്ടങ്ങളാവട്ടെ അല്ലാത്ത തരത്തിലുള്ളതാവട്ടെ അങ്ങനെ വ്യത്യസ്തമായ സംവിധാനങ്ങൾ പക്ഷേ അതിനൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറെ കൗതുകകരമായ കാര്യം ഒന്ന് ആളുകൾ കൃഷി പണി ചെയ്യാൻ കൃഷി ജോലി ചെയ്യാൻ തയ്യാറായ ഒരു സമൂഹമായിരുന്നു മറ്റൊന്ന് ജലസംഭരണികൾ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു അതുപോലെ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ ആവശ്യത്തിനുള്ള വിത്തുകൾ വിതരണം ചെയ്തും നികുതികളിൽ ഇളവ് നൽകിയും ഈ കർഷകരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ മധ്യകാലഘട്ടത്തിൽ ഇതൊക്കെ നോക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു ഭരണാധികാരികൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരം വേതനത്തിന് അവർ നൽകിയത് ഭൂമി പതിച്ചു നൽകുകയാണ് ചെയ്യുക അപ്പം മേൽനോട്ടത്തിനുള്ള ആളുകളുണ്ട് ആ മേൽനോട്ട മേൽനോട്ടത്തിനുള്ള ആളുകളെ സംരക്ഷിക്കാനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഭരണാധികാരികൾ ചെയ്തിരുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ലാഭകരമായ രീതിയിൽ കൃഷിയെ കൊണ്ടുപോകാൻ കൃഷിയിലൂടെ ലോകത്ത് വൈവിധ്യമാർന്ന ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കുവാൻ അന്നത്തെ ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് അതുപോലെ സുൽത്താനത്ത് ഭരണം നമ്മൾ നമ്മൾ കറിയാം പതിനഞ്ചാം നൂറ്റാണ്ടില് സുൽത്താനത്ത് ഭരണം വന്ന സമയത്ത് ഇതും മധ്യകാലഘട്ടത്തിൻ്റെ ഭാഗമാണ് അത് അന്നും സുൽത്താന റസിയയെ പോലുള്ള ആളുകൾ അക്കാലത്ത് ഇഖ്ത്ത എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രീതിയിൽ ഈ പതിച്ചു നൽകുന്നതിനാണ് ഇഖ്ത്ത എന്ന് പറയാം അതുപോലെ മുഗൾ ഭരണകാലത്ത് ജാകിർദാരി എന്നാണ് അതിന് പറയുന്ന പേര് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ അനുകൂല സാഹചര്യവും അനുകൂല ചുറ്റുപാടുകൾ ഉണ്ടാക്കുന്നത് വേതനത്തിന് പകരം ഭൂമി പതിച്ചു നൽകുന്ന ഒരു സമ്പ്രദായത്തിലൂടെയായിരുന്നു നമ്മൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രയും ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കാർഷിക കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഭാഗത്തിൽ നിന്ന് നിങ്ങൾ കേട്ടതനുസരിച്ച് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ ഏവ എന്നുള്ളത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതാം കൃഷിയോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ അവരുണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു ജോലി അവർ ലോഹപ്പണി ചെയ്തു കൃഷി വർധിച്ചതോടുകൂടി കാർഷിക മേഖല സമ്പുഷ്ടമായതോടു അതിനാവശ്യമുള്ള കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാക്കുന്ന കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതുപോലെ ഈ കൃഷി അഭിവൃദ്ധിപ്പെട്ട സമയത്ത് തൊട്ടടുത്ത കൈത്തൊഴിലായിട്ടുള്ള നെയ്ത്ത് പോലുള്ള മറ്റ് തൊ കൈത്തൊഴിലുകളിലേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് കൈത്തൊഴിലുകൾ അവർക്ക് സ്വയത്തമാക്കാനും ആ സ്വയത്തമാക്കിയിട്ടുള്ള കൈത്തൊഴിലുകളെ ഉപയോഗിക്കാനും അവർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ പേജ് നമ്പർ ഇരുപത്തി മൂന്നില് അതിലൊരു പട്ടിക കൊടുത്തിട്ടുണ്ട് ആ പട്ടിക ഒന്ന് പൂർത്തീകരിക്കുക ഇനി ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ അതുപോലെ തുണിത്തരങ്ങൾ തുകൽ രത്നങ്ങൾ ചന്ദനം ലോഹങ്ങൾ മുത്ത് ആനക്കൊമ്പ് ഇതൊക്കെ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ആവശ്യത്തിനു വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു അവർക്ക് വിദേശികൾക്ക് ഏറ്റവും പ്രിയമുള്ളതായിരുന്നു ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇന്ത്യയുമായി വ്യാപാര ബന്ധമുള്ള പുറം നാടുകൾ ഒരുപാടുണ്ടായിരുന്നു പുറം നാടുകൾ നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് ഇംഗ്ലീഷുകാർ നമ്മളുടെ പുറം നാട്ടുകാരായിരുന്നു അവർ ഒരുപാട് ആവശ്യം ചന്ദനമാവട്ടെ തേക്കാവട്ടെ തടികളാവട്ടെ അതൊക്കെ അങ്ങോട്ട് കയറ്റുമതി ചെയ്തു നമ്മൾ അഞ്ചാം ക്ലാസ് പഠിച്ച ഒരു ഭാഗമാണ് ഇതേ സമയത്ത് തന്നെ ആനക്കൊമ്പിനെ പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ രത്നങ്ങളെ പോലുള്ള മുത്തിനെ പോലുള്ള പഴയത്തെ പോലുള്ള വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ വിദേശത്തേക്ക് ഏറ്റവും അവിടെ വാണിജ്യ വ്യവസായ മേഖലയിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരും വ്യാപാരത്തിനാണ് അവർ താല്പര്യം പ്രകടിപ്പിച്ചത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറ നാടുകളിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളെ കൊണ്ടുപോയ സമയത്ത് അതിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകളായിരുന്നു ചൈനക്കാർ അറബികൾ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാർ എന്നിവർ നമുക്കറിയാവുന്നതുപോലെ ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ വരവോടുകൂടി ആളുകൾ ഇങ്ങോട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡി ഗാമ വന്നത് മുതൽ പതിനാലാം നൂറ്റാണ്ട് അല്ലെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അവർ വന്നത് മുതൽ നമുക്ക് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇരുപതാം നൂറ്റാണ്ടിലാണ് നമ്മളുടെ മാറ്റങ്ങൾ വരുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഈ നാടിൻ്റെ ഭരണമാവട്ടെ വാണിജ്യ വ്യവസായ രംഗങ്ങളിലാവട്ടെ ആളുകൾ ഉണ്ടായിരുന്നത് മുഴുവൻ വിദേശികളായിരുന്നു ചൈനക്കാരും ഉണ്ടായിരുന്നു അതുപോലെ അറബികൾ ഉണ്ടായിരുന്നു അറബികൾ ഇവിടെ ഭരിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വാണിജ്യ മേഖലകൾ വ്യവസായ മേഖലകൾ അതുപോലെയുള്ള സംഗതികൾ കൊണ്ടുവന്നപ്പോഴാണ് ആദ്യമായി പോർച്ചുഗീസുകാർ അറബികളെ വാണിജ്യ രംഗത്ത് കച്ചവട രംഗത്ത് മാറ്റിക്കൊണ്ട് അറബികൾ ഇവിടുന്ന് പോകുന്നത് അതുവരെ ഉണ്ടായിരുന്നത് അറബികളായിരുന്നു രണ്ട് നൂറ്റാണ്ടോളം ഇവിടെ അറബികളുടെ ഭരണമായിരുന്നു അല്ലെങ്കിൽ വാണിജ്യ മേഖല അവരുടെ കൈകല കൈക്കലായിരുന്നു പേജ് നമ്പർ ഇരുപത്തി അഞ്ചില് മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ അതിലുണ്ട് അതുപോലെ ആ ഭൂപടത്തിൽ ഒരു ഇന്ത്യയുടെ ഭൂപടം കൊടുത്തിട്ടുണ്ട് ആ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് വാണിജ്യ കേന്ദ്രങ്ങളുള്ളതും അവരെ പുരോഗതിയെ സഹായിച്ച ഘടകങ്ങളും പൊതു സവിശേഷതകളും നിങ്ങൾ പുസ്തകത്തിൽ എഴുതാം പേജ് നമ്പർ ഇരുപത്തഞ്ചുണ്ട് ആ ഇരുപത്തഞ്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം അതിൽ ഏതൊക്കെ കേന്ദ്രങ്ങളാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തഞ്ചാമത്തെ പേജ് മറിച്ചു നോക്കിയാൽ ഒരുപാട് പട്ടണങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും ആ വാണിജ്യ കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഏതൊക്കെയാണ് വാണിജ്യ കേന്ദ്രങ്ങൾ ആ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയത് പൊതുസവിശേഷതയായി നിങ്ങൾക്കെന്ത് കണ്ട പഠിക്കാൻ കഴിയും നമ്മൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഭാഗം നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അന്വേഷണാത്മകമായ ചിന്ത നിങ്ങളിൽ വളരണം അതിനെ സാമൂഹ്യം പഠിക്കണം ചരിത്രം പഠിക്കണം ചരിത്രം പഠിച്ചാലാണ് മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അത് ചരിത്രം പഠിക്കുമ്പോഴാണ് ഇവിടെ നിലനിൽക്കുന്ന രീതിയെക്കുറിച്ച് സംവിധാനത്തെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ ചരിത്രം പഠിക്കുമ്പോളാണ് ഒരാളുടെ മെച്ചവും ആ കാലഘട്ടത്തിൻ്റെ ചരിത്രവും ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരവും പഠിക്കാൻ കഴിയുള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ നോക്കുക അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ പട്ടിക തയ്യാറാക്കുക